നമസ്കാരം ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം ഇന്ന് തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഒരു കഥയാണ് വായിക്കാൻ പോകുന്നത് കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞിട്ട് കഥയിലോട്ട് കടക്കാം കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ആ പുസ്തകം ജോജോ ആൻഡ് സാന്റാ ക്ലോസ് കണ്ടോ ഇംഗ്ലീഷിലാണ് ഇത് എഴുതിയിരിക്കുന്നത് കുട്ടികൾക്ക് പടം കാണിച്ച് വായിച്ചു കൊടുക്കാനും അവരെ കൊണ്ട് വായിപ്പിക്കാനും അനുയോജ്യമായ പുസ്തകം പടം കൂടി ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് വായനയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും ക്രിസ്മസിന് സാന്റയെ വരവേൽക്കാനായി ജോജോ എന്ന കുട്ടി ഒരുപാട് തയ്യാറെടുപ്പുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ എന്ത് കാരണം കൊണ്ടോ സാന്റ അവിടെ വരുന്നില്ല തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് മണികാന്താണ് ഇല്ലസ്ട്രേഷൻ വിപിൻ എസ് ബി കഥാകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ കുസുമമാർ പുന്നപ്രയാണ് ഈ കഥ എഴുതിയിരിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ ഓതർ ആമസോണിൽ ഇപ്പോൾ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ ആമസോണിലൊന്ന് നോക്കുക ജോജോ ആൻഡ് സാന്റാ ക്ലോസ് അപ്പോൾ ഇന്ന് വായിക്കുന്ന കഥയിലേക്ക് വരാം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നോവലിസ്റ്റും കഥാകാരനുമാണ് തകഴി ശിവശങ്കരപ്പിള്ള കുട്ടനാടിൻ്റെ ഇതിഹാസകാരനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ജ്ഞാനപീഠ ജേതാവാണ് അദ്ദേഹം മനുഷ്യബന്ധങ്ങളിലെ അഗാധതയിലേക്ക് എപ്പോഴും ദൃഷ്ടി പായിക്കാറുണ്ട് അദ്ദേഹം ചെമ്മീനും രണ്ടിടങ്ങഴിയും അനുഭവങ്ങൾ പാളിച്ചകൾ തുടങ്ങിയ കഥകളുടെ ഈ എഴുത്തുകാരൻ്റെ ഒരു ചെറിയ കഥയാണ് ഇന്നിവിടെ വായിക്കാൻ പോകുന്നത് തഹസീൽദാരുടെ അച്ഛൻ തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ തഹസീൽദാരുടെ അച്ഛൻ വലിയ ആ ബംഗ്ലാവിൻ്റെ പുറകിലുള്ള ഒരു ചായ്പാണ് കേശവശാരുടെ മുറി ആ ചായ്പ് വൃദ്ധൻ്റെ വരവിന് മുൻപ് വൃദ്ധന്മാർക്ക് വിട്ടുകൊടുത്തിരുന്നു അതിൽ ചിലടത്തൂടെ പഞ്ഞി പുറത്തു ചാടുന്ന ഒരു മെത്തയുണ്ട് ഒരിടിയനും കുഴവിയുമുണ്ട് അതിന് സമീപത്ത് ഒരു പാളപ്പൊതിയും ആ ജീവിതം ഒരു വിജയമായിരുന്നോ ആ 60 കൊല്ലത്തെ കായക്ലേശങ്ങൾക്ക് പ്രതിഫലം കിട്ടിയോ ആ എഴുത്തറിഞ്ഞുകൂടാത്ത മൂപ്പീനിന് വിദ്യയുടെ വിലയറിയാമോ ആ മെത്തയുടെ താഴെ തലക്കൽ ഭാഗത്ത് സ്വർണ്ണ നാണയങ്ങൾ നിറഞ്ഞ മടിശീലകളില്ല അയാളുടെ പേരിൽ വിസ്തൃതങ്ങളായ പാടങ്ങളോ തോപ്പുകളോ ഇല്ല ചെയ്യേണ്ടത് ചെയ്തു എന്ന് വെച്ച് മതി മറന്ന് പാട്ട് പാടുന്നു തേ തേതോ കർക്കുതകത്തേ കർക്കുതിത്തേ തോത്തക തേത്തകത്താ ചെറുപ്പത്തിൽ പഠിച്ച ആ പാട്ട് ധനുമാസം വന്നപ്പോൾ പരിതസ്ഥിതി അറിയാതെ പാടിപ്പോയി 60 കൊല്ലം പാടിയതാണത് വലിയ ആ ബംഗ്ലാവിൽ താമസിക്കുന്നത് കേശവശാരുടെ മകനാണ് വലിയ മീശക്കൊമ്പന്മാർ പ്രവൃത്തിയോരേമാനന്മാർ പിള്ളയണ്ണന്മാർ ഇവരെല്ലാം പഞ്ചപുച്ഛമടക്കി ഓച്ഛാനിച്ച് പപ്പൻ്റെ അങ്ങനെയാണ് കേശവശാർ മകനെ വിളിക്കുന്നത് പപ്പൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കാണുമ്പോൾ പപ്പൻ വേഷമിട്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ അതെല്ലാം നോക്കി നിൽക്കുന്ന മൂപ്പീനൻ്റെ കണ്ണുകൾ നിറയും അയാൾ പറയും എൻ്റെ ചക്കിയില്ലല്ലോ ഇത് കാണാൻ പത്മനാഭപിള്ളയുടെ ഇളയ കുട്ടി മുറ്റത്ത് പിച്ച നടന്ന് കളിക്കുകയായിരുന്നു കേശവശാർ അതിനെ എടുക്കുവാൻ പിന്നാലെ ഓടി ഒടുവിൽ പിടികിട്ടി അയാൾ അതിനെ വാരിയെടുത്തു വൃദ്ധൻ 10,000 ഉമ്മ കൊടുത്തു കുഞ്ഞ് കുടുകുടെ ചിരിച്ചു തുടങ്ങി മോളെ വിളിച്ചേ അപ്പുപ്പാന്ന് ആ കുഞ്ഞ് ശബ്ദിച്ചു അപ്പുവാ വൃദ്ധൻ ആനന്ദം കൊണ്ട് നൃത്തം ചെയ്തു ആ കുഞ്ഞ് കേശവശാരുടെ മീശ പിടിച്ചു പറിക്കാൻ തുടങ്ങി ഭാനുമതി അമ്മ ദേഷ്യത്തോടെ കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് അകത്തേക്ക് പോയി അന്ന് വൈകിട്ട് തഹസീൽദാർ വന്നപ്പോൾ ഭാര്യ മുഖം വീർപ്പിച്ചു നിന്നു ഈ ഗൗരവം എന്ത് ഭാര്യയുടെ താടിക്ക് പിടിച്ചുകൊണ്ട് ഭർത്താവ് ചോദിച്ചു അവർ ഒന്നും മിണ്ടിയില്ല ഓ ഞാനും പിണങ്ങിയ എന്നാൽ അദ്ദേഹം അകത്തേക്ക് പോയി ഉടുപ്പ് ഊരിയിട്ട് കഴിഞ്ഞപ്പോൾ അന്ന് നാണുവാണ് കാപ്പി കൊണ്ടു ചെന്നത് ഭാനു അദ്ദേഹം വിളിച്ചു ഭാനുമതി അമ്മ വന്നു എന്ത് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ താമസിച്ചാൽ ചീത്തയാകും അതുങ്ങൾ പരസ്പരം ചീത്ത വിളിച്ച് പഠിച്ചു തുടങ്ങി എന്താ അത് അങ്ങനെ ഭാര്യ ഭർത്താവിനോട് വളരെ പറഞ്ഞു ഞാൻ ആ വിളികളെല്ലാം കേട്ടതാണോ ഭാനു പത്മനാഭപിള്ള പറഞ്ഞു ആ നാറുന്ന വായമർത്തി 1,000 ഉമ്മ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ തുപ്പൽ പറ്റിയിട്ടുമുണ്ട്
ഞാൻ കുഞ്ഞുങ്ങളുമായി മാറി പാർക്കാം. സമാധാനം ഉണ്ടാക്കാം. പത്മനാഭപിള്ള വൃദ്ധന്റെ അടുത്തേക്ക് പോയി. തഹസീൽദാർ അയാളോട് ചോദിച്ചു, ഈ കുട്ടികളെ എന്തിനാണ് ചീത്ത വിളിക്കുന്നേ? പേരുണ്ടല്ലോ. വൃദ്ധൻ പറഞ്ഞു, എനിക്കത് വിളിക്കാൻ അറിയാമേല മോനെ. എന്തിനവരോട് ഇടപെടുന്നു? കുളിയും ഊണും കഴിഞ്ഞ് നാമം ജപിച്ചിരിക്കരുതോ? കേശവശാരുടെ മുഖം വാടി. അയ്യോ മോനെ, ഞാൻ കുഞ്ഞുങ്ങളെ കണ്ടാൽ വിളിക്കാതെയും എടുക്കാതെയും എങ്ങനെ ഇരിക്കും? പത്മനാഭപിള്ള ഒരു ക്ഷണം നിശ്ചലനായി നിന്നുപോയി. മങ്ങിയ ആ മിഴികളിൽ ജലം പൊടിയുന്നതായി തോന്നി. ആ മുഖം വാടിക്കരിഞ്ഞു. തഹസീൽദാരുടെ ഉള്ളിൽ ഒരു നിമിഷം ചില സ്മരണകൾ ഉണർന്നു. പാതിരാക്കി ഉറങ്ങിക്കിടക്കുമ്പോൾ വലിച്ചു വാരിയെടുത്ത് കൂടെ ഇരുത്തി ചോറുരുട്ടി തന്നത്, കരയുമ്പോൾ കോരിയെടുത്ത് ഉമ്മ തരുന്നത്, ആവശ്യപ്പെട്ട പണം കോളേജിലേക്ക് അയച്ചു തരുന്നത്. പത്മനാഭപിള്ള ശിരസ് കുമ്പിട്ട് നടന്നുപോയി. വൃദ്ധൻ ശിലാപ്രതിമ പോലെ അവിടെ നിന്നു. ആ വെളുപ്പാങ്കാലത്ത് അടുക്കളയിൽ എന്തോ തട്ടിമുട്ടുന്ന ശബ്ദം കേട്ട് കൊച്ചമ്മ ഉണർന്ന് അരിവെപ്പുകാരൻ നാണുവിനെ വിളിച്ചു. അടുക്കളയിൽ ആരോ കയറിയിട്ടുണ്ട്. കൊച്ചമ്മ വിളക്ക് കത്തിച്ച് അടുക്കളയിലേക്ക് പോയി. അപ്പോഴേക്കും നാണുവും അവിടെ ചെന്നു. ആരാ അത്? ആരും ഉത്തരം പറഞ്ഞില്ല. അകത്ത് കേശവശാർ ഇരിക്കുന്നു. ഒരു പിഞ്ഞാണമെടുത്ത് എന്തോ മോന്തി കുടിക്കുന്നു. കൊച്ചമ്മ സ്തംഭിച്ചുപോയി. നാണു ചിരിച്ചു. പരവേഷമെടുത്തു. എനിക്ക് അത്താഴം തന്നോ? ഇത്ര തണുത്ത വെള്ളം മോന്താമെന്ന് വെച്ചു. പിഞ്ഞാണം താഴത്ത് വെച്ചിട്ട് കേശവശാർ പറഞ്ഞു, അതിൽപരം അബദ്ധമായേനല്ലോ. വല്ല കള്ളന്മാരും ആണെന്ന് വെച്ച് തല്ലിയേനെ. വലിയ ഗുരുത്തം. നാണു ചിരിക്കിടയിൽ പറഞ്ഞു. ഭാനുമതി നാണം കൊണ്ടും കോപം കൊണ്ടും ഭയം കൊണ്ടും ഭ്രാന്തിയായി. കേശവശാർ വെറ്റില ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ തല ഉയർത്തി നോക്കി. ആരാ അത്? ഞാനാണ്. പത്മനാഭപിള്ളയുടെ സ്വരം പരുഷമായിരുന്നു. വൃദ്ധൻ പറഞ്ഞു, എൻ്റെ മക്കളെ, എരി പൊരി എടുത്തു, വയസ്സല്ലയോ? ഞാൻ അടുക്കളയിൽ ചെന്ന് ഇത്ര തണുത്ത വെള്ളം എടുത്ത് മോന്തി. അയ്യോ, എനിക്ക് തോന്നി കാര്യം തീർന്നെന്ന്. അത്ര പരവേശമായിരുന്നു. എങ്കിൽ നാണുവിനെ വിളിച്ചുകൂടായിരുന്നോ? ഓ, എന്തിനാണ് പപ്പു അവനെ ഉപദ്രവിക്കുന്നത്? അച്ഛൻ തന്നെത്താൻ വിളമ്പി തിന്നുകളിലായിരുന്നോ പതിവ്? വിളമ്പിത്തരാനുള്ള ആള് പോയേ പിന്നെ? എന്നെ മോനും ഓർമ്മയില്ലയേ. നല്ലപോലെ ശാസിക്കുവാൻ കരുതി വന്ന പത്മനാഭപിള്ളയ്ക്ക് പിന്നെ ഒന്നും പറയുവാനുണ്ടായില്ല. സ്മരണകൾ, ബാല്യകാല സ്മരണകൾ അദ്ദേഹത്തെ നിരുദ്ധകണ്ഠനാക്കി. ആ ശുഷ്കിച്ച കൈകൾ അരിവച്ചു വിളമ്പി. പത്മനാഭപിള്ള ഓർക്കുന്നു, വേറെ എഴുത്തിയെ കൊണ്ടുവന്ന അവൾ എൻ്റെ മോന് ഒന്നും കൊടുക്കത്തില്ല. ഞാൻ അവന് വെച്ച് വിളമ്പി കൊടുക്കാം. പത്മനാഭപിള്ള ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒട്ടു നടന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കി. ആ കിഴവൻ കൂനിക്കൂടിയിരിക്കുന്നു. ആ കിഴവന് പണം വേണ്ട, ആഡംബരം വേണ്ട. പത്മനാഭപിള്ള ഓർക്കുന്നു, ആ വൃദ്ധൻ ചെറുപ്പമായിരുന്ന കാലത്ത് ചിലരോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോന് ഒരു ഉദ്യോഗം കിട്ടി സുഖമായിരിക്കുമ്പം 4 ദിവസം അവൻ്റെ കൂടെ എനിക്ക് താമസിക്കണം. ഒരിക്കലും പരിഹാരം കാണാൻ കഴിയാത്ത പ്രശ്നം. പക്ഷേ അവരിരുവരും യോജിക്കുകയില്ല. ആ ജീവിത ലക്ഷ്യം, ചെറുപ്പകാലം മുതൽ പ്രിയതരമായ ഒരു ആഗ്രഹത്തെ പരിലാളിച്ചു വരുന്നു. അതിനു ചുറ്റിലും പ്രയത്നപൂർണമായ ഒരു ജീവിതം കൊടുങ്കാറ്റ് പോലെ കറങ്ങിക്കൊണ്ടിരുന്നു. ഓർമ്മ വന്നത് മുതൽക്കുള്ള ചരിത്രങ്ങൾ തഹസീൽദാർ സ്മരിച്ചു. ആ 4 ദിവസത്തിനു വേണ്ടി 70-ൽ പരം സംവത്സരങ്ങൾ വിനിയോഗിക്കപ്പെടുക, ഒടുവിൽ ആ 4 ദിവസങ്ങൾ ഇല്ലാതാവുക, അതെത്ര ദാരുണമാണ്. ആ കിഴവൻ്റെ ഓർമ്മശക്തി നശിച്ചിരുന്നെങ്കിൽ, എങ്കിൽ ആ 4 ദിവസം ഇല്ലെങ്കിൽ തന്നെയും സാരമില്ല, അപ്പോൾ നിരാശയുമില്ല. പക്ഷേ എങ്ങനെ കൂടെ താമസിപ്പിക്കും? വൃദ്ധൻ്റെ നിർബന്ധം കൊള്ളുകയില്ല. തഹസീൽദാർ സർക്കീട്ടിലായിരുന്നു. ഒരു ദിവസം ഭാനുമതി അമ്മ ആറ്റിൽ കുളിക്കാൻ പോയി. സോപ്പ് തേച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ വിരലിലെ മോതിരം ഊരി നദിയിൽ പോയി. വളരെയൊക്കെ ശ്രമിച്ചിട്ടും കിട്ടിയില്ല. കുളി കഴിഞ്ഞ് അവർ തിരിച്ചു വന്നപ്പോൾ ഈ വിവരം കേശവശാർ മൂത്ത കുട്ടിയിൽ നിന്നറിഞ്ഞു. കേശവശാർക്ക് അത് സഹിക്കാവതായിരുന്നില്ല. ആ നഷ്ടത്തിൽ കിഴവൻ തന്നെത്താൻ മറന്നുപോയി. ഭാനുമതി അമ്മ മുറിയിൽ മുണ്ടുമാറുമ്പോൾ വൃദ്ധൻ അതിനുള്ളിൽ കടന്നു ചെന്നു. എടി, നിന്റെ കയ്യോല മോതിരം എവിടെ? ഭാനുമതി അമ്മ ആ ചോദ്യത്തെ അത്ര ഗൗനിച്ചില്ല. എവിടെ ഡി? കേശവശാർ അലറി. ഭാനുമതി അമ്മ പുച്ഛസ്വരത്തിൽ ചോദിച്ചു, ഉമ്മെന്നോ? എൻ്റെ മോനെ മുടിക്കാൻ നോയമ്പ് നോറ്റിരിക്കുകയാണോ? നിന്റെ കണ്ടമാനത്തം ഞാൻ കാണുന്നുണ്ട്. അതിനൊക്കെ സമാധാനം ചോദിക്കാൻ അധികാരമുള്ളവരോട് പറഞ്ഞുകൊള്ളാം. അതൊട്ടും വൃദ്ധന് സഹിക്കാവുന്നതായിരുന്നില്ല.
വൃദ്ധന്റെ ഞരമ്പുകളെല്ലാം എഴുന്നു, കണ്ണുകൾ ചുകന്നു. അയാൾ കൈ ചുരുട്ടി മുന്നോട്ട് നീങ്ങി. മാറി നിൽക്ക്, മര്യാദ കെട്ടാൽ. ഇരുവരും അതിരുവിട്ട് അത്യുച്ചത്തിൽ സംസാരിച്ചു. അയൽക്കാർ വളരെ പേർ അവിടെ കൂടി. വൃദ്ധൻ പറഞ്ഞു, നിന്റെ നടപടിയെല്ലാം ഞാൻ അറിഞ്ഞടി. പിറ്റേന്ന് പത്മനാഭപിള്ള വന്നു. ഭാനുമതി അമ്മ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല, ഒന്നും കഴിച്ചിട്ടുമില്ല. പത്മനാഭപിള്ള വിവരമെല്ലാം തന്നെയും കുറച്ച് കൂടുതലും നാണുവിൽ നിന്ന് ഗ്രഹിച്ചു. ശുഭിതചിത്തനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുൻപിൽ ആ കിഴവൻ കൂനിക്കൂടി ചെന്ന് നിന്നു. എന്തിനിത്രയും വയസ്സായി, വകതിരിവ്? പത്മനാഭപിള്ള പല്ലുകടിച്ചു. വൃദ്ധൻ ഒരക്ഷരം ഉരിയാടിയില്ല. ആ കണ്ണുകളിൽ നിന്ന് ബാഷ്പം ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു. പത്മനാഭപിള്ള തുടർന്നു, എൻ്റെ അമ്മയെ നേരത്തെ കുടിയും കഴിഞ്ഞു വന്ന് പറഞ്ഞയച്ചതുപോലെ. അത് കേൾക്കാൻ കേശവശാർ നിന്നില്ല. മോനെ എന്ന് മാത്രം ഒന്ന് ശബ്ദിച്ചു. വളരെ വളരെ പറയുവാനുണ്ടായിരുന്നു ആ കിഴവന്. ഇത്ര കാലം ആ കിഴവൻ്റെ ശുഷ്കിച്ചു പോയ ഹൃദയം അതിൻ്റെ ഞൊറികളിൽ ചില രഹസ്യങ്ങളെ ഒളിപ്പിച്ചു വെച്ചിരുന്നു. നേരാവണ്ണം ആഹാരം കിട്ടായിക, നാണുവിൻ്റെ ചിരി, വൃദ്ധനോടുള്ള പരിഹാസം തുടങ്ങി പല കാര്യങ്ങൾ ഇന്ന് അതെല്ലാം പറയണമെന്ന് കരുതിയാണ് മകൻ്റെ മുൻപിൽ വന്നത്. പക്ഷെ ആ നാവ് തളർന്നുപോയി. രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞു, കേശവശാർ ആ ചായ്പിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. അതിനുള്ളിൽ വളഞ്ഞുകൂടിയിരിക്കുകയാണ്. അയാളെ കണ്ടാൽ ഒരു ഭ്രാന്തനാണെന്ന് തോന്നും. അമ്മാമൻ പോയാൽ വരുമോ? നാണു ചോദിച്ചു. കിഴവൻ മിണ്ടിയില്ല. മറ്റന്നാൾ അങ്ങ് കൊണ്ടുചെന്ന് വിടണമെന്ന് യജമാനൻ എന്നോട് പറഞ്ഞു. വൃദ്ധൻ ഒന്ന് നടുങ്ങിയതായി തോന്നി. അയാൾ കഴിഞ്ഞ 60 കൊല്ലത്തെ തുറിച്ചു നോക്കി. ഇനിയുള്ള ദിനങ്ങൾ, അതിൽ ആ 4 ദിവസം? അത് നല്ല ചന്ദ്രികയുള്ള ഒരു ദിവസമായിരുന്നു. യജമാനന് ശരിയായി ഉറക്കം വന്നില്ല. കൂടെ കൂടെ ഉണർന്നുകൊണ്ടിരുന്നു. അച്ഛാ എന്നൊന്ന് വിളിച്ചേ മോനെ. അർത്ഥനിദ്രയിൽ ഇങ്ങനെ ആരോ പറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി. വീണ്ടും മയങ്ങിയപ്പോൾ മോനെ എന്നൊരു വിളി കേട്ടു. അങ്ങനെ 3 പ്രാവശ്യം അദ്ദേഹം സംശയിച്ചു. പിറ്റേന്ന് രാവിലെ അച്ഛനെക്കുറിച്ചുള്ള ചില പ്രിയതരങ്ങളായ സ്മരണകളോടെ അദ്ദേഹം ഉണർന്നു. ഞാൻ BA പാസ്സായതിന് ശേഷം ആ കിഴവനെ അച്ഛാ എന്ന് വിളിച്ചിട്ടില്ലെന്നും അദ്ദേഹം ഓർത്തു. ആ ജീവിതം എന്തൊരു മഹാത്യാഗമാണ്. വാർദ്ധക്യം വരുന്നതിന് മുൻപ് ആ മുഖം ഒരിക്കലും മായാത്ത ഒരു ചിരി കൊണ്ട് പ്രസന്നമായിരുന്നു. ഇപ്പോൾ ഈ വിഷാദാത്മകതമോ വാർദ്ധക്യത്തിൻ്റെ സ്വഭാവം? എങ്കിൽ അത് ഭയങ്കരമാണ്. തഹസീൽദാർ നാണുവിനെ വിളിച്ചു പറഞ്ഞു, അങ്ങേ അച്ഛ അങ്ങേരെ ഇങ്ങ് വിളിച്ചുകൊണ്ട് വാ. ന്യായാധിപനാൽ നിയുക്തനായ പോലീസുകാരൻ കുറ്റവാളിയെ പിടിക്കാനെന്ന പോലെ നാണു ചായ്പിൽ ചെന്നു. അവിടെ വൃദ്ധനില്ല. വൃദ്ധൻ്റെ മുണ്ടും പാളപ്പൊതിയും കാണുവാനില്ല. പുറത്തെവിടെയോ പോയിരിക്കുകയാണെന്ന് ഭാനുമതി അമ്മ പറഞ്ഞു. അന്നുച്ചയ്ക്കും കണ്ടില്ല, വൈകിട്ടും കണ്ടില്ല, പിറ്റേന്നും കണ്ടില്ല. പത്മനാഭപിള്ള സംഭ്രമിച്ചു. നാട്ടിലേക്ക് ആളയച്ചു, അവിടെയും ചെന്നിട്ടില്ല. ഭാനുമതി അമ്മ പറഞ്ഞു, മിണ്ടണ്ട, നാട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ മതി. ഹാ ദ്രോഹി! പത്മനാഭപിള്ള മോഹാലസ്യപ്പെട്ടതുപോലെ കസേരയിലേക്ക് വീണു. എടി രാക്ഷസി, എൻ്റെ അച്ഛൻ എവിടെ? ഇങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. മകന് തിരിച്ചറിവുണ്ടാവുമ്പോഴേക്കും അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ്. ഉയർന്ന ഉദ്യോഗം, സ്ഥാനമാനങ്ങൾ, പരിഷ്കാരിണിയും അഭിജാതയുമായ ഭാര്യ, ഇവയെല്ലാമുള്ള ഒരു യുവാവ്. അമ്മയില്ലാതെ തന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനെ ഭാര്യയുടെ താല്പര്യപ്രകാരം അദ്ദേഹം വീടിൻ്റെ ഒരു ചായ്പിൽ തളച്ചിടുകയാണ് ചെയ്യുന്നത്. ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഈ അച്ഛന്, വൃദ്ധന്, അദ്ദേഹത്തിന് നേരാവണ്ണം ആഹാരം കിട്ടുന്നില്ല. അവിടുത്തെ വൃദ്ധൻ്റെ ചിരി, പരിഹാസം, ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് ആ വൃദ്ധൻ അവിടെ താമസിക്കുന്നത്. മരുമകളിൽ നിന്ന് അനുഭവിക്കുന്ന ക്ലേശങ്ങളെക്കാൾ ഉപരി ഈ അച്ഛനെ വേദനിപ്പിക്കുന്നത് തൻ്റെ മകൻ തന്നോട് കാണിക്കുന്ന ക്രൂരമായ പെരുമാറ്റമാണ്. അമ്മയില്ലാതെയാണ് ഈ മകനെ അച്ഛൻ ക്ലേശിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയത്. അയാൾ രണ്ടാമതൊരു വിവാഹം പോലും കഴിച്ചിരുന്നില്ല. അതുപോലെ ആ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു വെറും 4 ദിവസം മകൻ്റെ കൂടെ താമസിക്കുക എന്നുള്ളത്. അക്ഷരമറിഞ്ഞുകൂടാത്ത അച്ഛൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലം പറ്റി. മകൻ വലിയ തഹസീൽദാറായി, വലിയ ബംഗ്ലാവും വെച്ചു. പക്ഷെ അവിടെ അച്ഛനെ കൂടെ താമസിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. തകരുന്ന മാനവ മൂല്യങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് ഈ കഥ. ഇന്നത്തെ ഗ്രന്ഥപുര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.